നമസ്കാരം. ഓരോ തൊഴിലിനും അതിൻ്റെതായ പ്രത്യേക വസ്ത്രങ്ങൾ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വസ്ത്രം നോക്കി ഒരു വ്യക്തിയുടെ ജോലി കണക്കാക്കാനും കഴിയും. ഡോക്ടർമാർ വെളുത്ത വസ്ത്രത്തിലും അഭിഭാഷകർ കറുത്ത നിറത്തിലുള്ള വസ്ത്രത്തിലും കാണപ്പെടുന്നു. എന്നാൽ അവരുടെ കോട്ടിൻ്റെ നിറങ്ങൾ എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നതിൻ്റെ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോടതികളുടെ വസ്ത്രങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടയാളമാണ്. യൂറോപ്പിൽ ജഡ്ജിമാരും അഭിഭാഷകരും കറുത്ത വസ്ത്രം ധരിക്കുന്നു. അഭിഭാഷകർ വെളുത്ത വസ്ത്രത്തിന് മുകളിൽ കറുത്ത കോട്ടും വെളുത്ത ടൈയും ധരിക്കുന്നു. ജോലിയുടെ വൈരുദ്ധ്യ സ്വഭാവമാണ് അഭിഭാഷകൻ്റെ കറുത്ത കോട്ടിന് കാരണം. നീതിയിൽ ഏർപ്പെടുന്നവർ രണ്ട് എതിർധാരണകൾക്കിടയിൽ ന്യായമായ തീരുമാനമെടുക്കണം. വെള്ളയും കറുപ്പും വിപരീത ധാരണകളെ സൂചിപ്പിക്കുന്നു. സംരക്ഷണത്തിന് നിറമാണ് കറുപ്പ്. അഭിഭാഷകർ തൻ്റെ ക്ലയൻറ്റിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. നിരവധി ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രിയിൽ വെളുത്ത കോട്ട് ധരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഡോക്ടർമാർ കൂടുതലും വെളുത്ത കോട്ടും അഭിഭാഷകർ കറുത്ത കോട്ടും ധരിക്കുന്നത് പോലെ യൂണിഫോമിൻ്റെ നിറവും വ്യത്യാസപ്പെടുന്നു. ഡോക്ടർമാർ വെളുത്ത കോട്ട് ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 20-ാം നൂറ്റാണ്ട് മുതലാണ് ഡോക്ടർമാർ വെളുത്ത കോട്ട് ധരിക്കാൻ തുടങ്ങിയത്. കാരണം വെളുത്ത നിറം സമാധാനം, വിശുദ്ധി, സത്യസന്ധത എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഡോക്ടർമാർ രോഗികൾക്ക് പുതിയ ജീവിതം നൽകുന്നതുപോലെ വെളുത്ത നിറം ശാന്തതയുടെ ചിഹ്നമായി അടയാളപ്പെടുത്തുന്നു. വെളുത്ത നിറമുള്ള കോട്ട് അല്ലെങ്കിൽ ലാബ് കോട്ട് മെഡിക്കൽ മേഖലയിലെ പ്രൊഫഷണലുകൾ ധരിക്കുന്നു. ഈ കോട്ട് കോട്ടൺ, ലിനിൻ, പോളിസ്റ്റർ അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നതാണ്. അതിനാൽ ഉയർന്ന താപനിലയിലും വെളുത്ത നിറത്തിലും അവ കഴുകാം. അവ ശുദ്ധമാണോ അല്ലയോ എന്ന് അറിയാൻ എളുപ്പമാണ്. കൂടാതെ വെളുപ്പ് നന്മയെ പ്രതിനിധീകരിക്കുന്നു. മാത്രമല്ല വെളുത്ത കോട്ട് രോഗികൾക്കും നഴ്സുമാർക്കും മറ്റ് ഡോക്ടർമാർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ആശുപത്രിയുടെ തണുത്ത അന്തരീക്ഷത്തിൽ ശരീര താപനില നിലനിർത്താൻ വൈറ്റ് കോട്ട് സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് തത്വമായി.